mango. Okay, you're a good girl. Ready, one, two, three. Hello, welcome back. എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് മമ്മീനെ ഞാൻ പറയാ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര 17 ഉം 15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാര് 15 വയസ്സോ ആ 16 ആവട്ടെ. ഇവരുടെ ഒരു മുഖം വാടിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ പറയാറുണ്ട് എന്താ ഉണ്ണിയില്ല എന്താ വാവേ, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇവരുടെ കണ്ടുപിടിച്ച് പറയാറുണ്ട്. അപ്പൊ ഇവരിന്ന് എത്രത്തോളം എന്റെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് എത്രത്തോളം അറിയുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിനനുസരിച്ചിരിക്കും മുന്നോട്ട് എന്റെ കൂടെ ഉള്ളവരുടെ ജീവിതം. ഇവര് ഞാൻ നേരെ നോക്കണോ, ഇവരിനെ അങ്ങനെ ഇട്ടിട്ട് ദ്രോഹിക്കണോന്നുള്ളൊക്കെ. ഓക്കെ, എന്നുവെച്ചപ്പം മമ്മീനെ ഞങ്ങൾ ഉണ്ണിക്കാണോ വാവിക്കാണോ കൂടുതൽ അറിയാന്നുള്ള ഒരു സെൻഷനാണ്. പിന്നെ ചേച്ചി പറയുന്നിട്ട് ഈ അതേ ഫോട്ടോ അടിക്കാൻ നിക്കണ്ട പണ്ടത്തെ പോലെ. ഒപ്പം മമ്മി ബെറ്റർ. ആ എന്താ ചലഞ്ചിന്റെ പേര് പറ. ഹൂ നോസ് മമ്മി ബെറ്റർ. ആ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ്ടോ ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണേ, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ അറിയില്ല. ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ എനിക്ക് അറിയുന്നത്. അപ്പോ ഞാൻ ചോദിക്കാണ്, എന്റെ ഫേവറേറ്റ് ഫുഡ് ചപ്പാത്തി ചിക്കൻ കറി. ചപ്പാത്തി ചിക്കൻ കറി അവള് പറഞ്ഞിട്ട് പറയുന്നു. പിന്നെ ഉള്ളതല്ലേ പറയില്ല, ചപ്പാത്തി ചിക്കൻ കറി അല്ലേ. പിന്നെ അതാ എന്റെ ഉണ്ണി എന്റെ ചെവിയിൽ പറയണ്ട, എന്റെ ഫേവറേറ്റ് കളറ്. എനിക്കറിയാ, നീ പറ നീ വിളിക്ക പറഞ്ഞോ എന്റെ ഫേവറേറ്റ്. ബ്ലൂ ബ്ലാക്ക്. ഇവള് പറഞ്ഞു എനിക്കറിയില്ല മമ്മി, ഞാൻ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു, അവള് ഒന്നും പറഞ്ഞില്ല. ബ്ലാക്ക്, ബ്ലൂ, റോയൽ ബ്ലാക്ക് ആൻഡ് റെഡ്. റോയൽ ബ്ലൂ ബ്ലാക്ക് ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ചെവിയിൽ പറഞ്ഞ ഉത്തരം കറക്റ്റല്ല, ഞാൻ ചതിക്കാൻ തയ്യാറില്ല എന്റെ ഭാവേന. അപ്പൊ എനിക്ക് 2 പോയിന്റ്. കറക്റ്റാണ്, ബ്ലാക്ക് നമുക്ക് ഇഷ്ടല്ലേ. റെയിൻബോ പറഞ്ഞു. അടുത്തത് വെച്ചിട്ടുണ്ട് ഞാൻ. അടുത്തത് എനിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം ഈ ലോകത്തോ? ഉണ്ണി വാവ. അത് നമ്മുടെ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി വാവ. അത് സത്യമാണ്. ഉണ്ണി വാവയിലെ ഇനി കുറെ ആൾക്കാരുണ്ട്, എന്നാലും എടുത്തു പറയാം. ഒരാളിലേ പറയാൻ പറ്റൂ, പക്ഷെ ഇവർ രണ്ടുപേരെയും പറഞ്ഞതുകൊണ്ട് ഒരാളെ വേണം പറയാൻ. ഉണ്ണി. അപ്പൊ അതൊക്കെ ഉണ്ണി വാവ. നമുക്ക് രണ്ടാളും ഒരുപോലെ. ഞാൻ ഏറ്റവും അടി പൊട്ടിക്ക് വാവേനെ. ആ മതി, പൊട്ടിക്ക് ഉണ്ണിനെ. ഞാൻ ഏറ്റവും അടി ഉണ്ടാക്കുന്നത് എന്തിനാണ്? എന്തിനാണോ ഞാൻ വീട്ടിലോ ഞങ്ങളോടോ? ഞങ്ങൾ അടികൂടി മമ്മിക്ക് ദേഷ്യം വരാം. അപ്പൊ മമ്മി അടി ഉണ്ടാക്കുന്നില്ലേ പറയുന്നത്? മമ്മി എന്തിനാ അടി ഉണ്ടാക്കുന്നത്? മമ്മി അടി ഉണ്ടാക്കണല്ലേ ഇവിടെ ദേഷ്യം വന്ന് കലിപ്പായിട്ട്. അത് ഞങ്ങൾ അടി കൂടിയാല് ഭക്ഷണം കഴിക്കാണ്ടിരുന്നല്ലോ. സത്യം. അതെ, അടി മമ്മി പറഞ്ഞാൽ അടി കൂടിയാല് ഭക്ഷണം കഴിക്കാതിരുന്നാൽ മമ്മി ഈ മൂന്ന് കാര്യം ഞാൻ നല്ലത് കൊടുക്കും. നല്ല പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിന്റെ പേര് പറയാം. ബിബിൻ ജോർജ്. ബിബിൻ ജോർജിന് വിജയ്. ബിബിൻ ജോർജ്. വിജയ് ബിബിൻ ജോർജ്. ബിബിൻ ജോർജ്. പിന്നെ എനിക്ക് അത് രണ്ടുമല്ലേ. എനിക്ക് കുറെ ആൾക്കാർ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാ? മോൾഡീവ്സ്. ആണെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞില്ല എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട പ്ലേസ് ഒന്നും ഇല്ല. പക്ഷെ ഇവര് പറഞ്ഞു പറഞ്ഞു
അവസരം ഭാവിക്ക് അവസരം ഞാൻ ഉഗ്രാന്റെ മുന്നിൽ എനിക്ക് കഴിഞ്ഞിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടല്ലേ ചെയ്തത്, കണ്ടിട്ട് നമ്മള് കണ്ടു. അപ്പൊ മനസ്സിലാക്കിയിട്ടില്ല അവൾക്ക്, മനസ്സിലായി അല്ലല്ല. എനിക്ക് ആ പ്ലേസ് ആദ്യം ഒന്നും ഇഷ്ടമില്ല, പിന്നെ ഞാൻ കണ്ട് 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 എനിക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നി കേട്ടോ. മമ്മി പറഞ്ഞു പോയി. പിന്നെ എനിക്ക് നാല് ചേച്ചി ഒരു ഏട്ടനും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ നാല് ചേച്ചി അല്ല, സോറി, ഞാനും കൂട്ടിയിട്ടാണ്. എനിക്ക് മൂന്ന് ചേച്ചിയും ഒരു ഏട്ടനും ഉണ്ട്. ഈ ചേച്ചിമാരിൽ എനിക്ക് കൂടുതൽ ആരെയാണ് പൊന്നു ചേച്ചി, പൊന്നു മൂത്ത ചേച്ചി കേട്ടോ. മൂത്ത ചേച്ചി എന്ന് പറഞ്ഞ മമ്മി ഞങ്ങൾ മമ്മി അമ്മ അമ്മ എന്നാ വിളിക്കുക, അത്രയും ഇഷ്ടമാണ്. അതേപോലെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണെന്നറിയോ, വല്യമ്മ മമ്മീനെ ഭാവിയെന്ന വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇന്റെ പേരാണതേ അല്ല, വല്യമ്മ അതെ, ഒരു നല്ല സ്നേഹാണ്, നല്ല കരുതലും കൂടെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ബോണ്ട്, നല്ല അടിപൊളിയായിട്ട്. പിന്നെ എനിക്ക് എല്ലാ ചേച്ചിമാരും ഇഷ്ടമാണ് കേട്ടോ, കാരണം മൂന്നാളിന്റെ ചങ്കോളാണ്. എനിക്കൊരു ഏട്ടനുണ്ട്, അവൻ എന്റെ ജീവനാണ്, പ്രാണനാണ് എന്റെ കൂടപ്പിറപ്പോൾ പറഞ്ഞ എന്റെ ഉയിരാണ്. പക്ഷെ ഒരു ഇത് ഉണ്ണി ഭാവിയും പറയുന്നുള്ള ഒരു ഇത്തിരി അവർ പറഞ്ഞു. ഓക്കെ, അതൊക്കെ. അപ്പൊ അടുത്തത് അമ്മമ്മേനാണോ അമ്മച്ചനാണോ എനിക്ക് ഇഷ്ടം, നിന്നെയാണോ എന്നെയാണോ അമ്മച്ചൻ? അതെങ്ങനെയാ അമ്മച്ചനെ പറയാ? അല്ല, അമ്മച്ചന്റെ കുഞ്ഞാ പറയാം, അതിന്റെ സമയം പറയാം. അമ്മച്ചൻ എന്ന് പറഞ്ഞ മമ്മിക്കൊരു ഒരു അമ്മച്ചനില്ല, ഇങ്ങനെ ഇങ്ങനെ എന്താണ് അങ്ങനെ ഇങ്ങനെ ഇവർക്ക് വെറുപ്പിക്കോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലൊരു ഒരു കുട്ടിക്കളിയുടെ രീതിയിൽ ഇപ്പോഴും അമ്മച്ചിന്റെ മമ്മി ഇങ്ങനെ പെരുമാറും. അമ്മച്ചൻ മമ്മിയുടെ പെരുമാറുമ്പോ വലിയ കല്യാണം കുട്ടികളായ പോലെ കുഞ്ഞാ വാവേനെ പോലെയാണ് മമ്മി. മമ്മി അങ്ങോട്ടും അമ്മച്ചനോട് നിക്കുക, അമ്മച്ചൻ ഇങ്ങോട്ട് നിക്കുക കേട്ടോ. എന്നാ അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്, എനിക്ക് ഒരിക്കലും അച്ഛനെയാണ് അമ്മേനെയാണ് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് രണ്ടുപേരും ഈക്വൽ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരാളുടെയും എനിക്ക് പറയാൻ പറ്റണില്ല. അമ്മ പറഞ്ഞ നമ്മളവിടെ പോകുമ്പോഴൊക്കെ സത്യം പറഞ്ഞ ഒരു പണി പോലും ചെയ്യിപ്പിക്കാതെ ഓടി 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 നടന്ന് ചെയ്യും. അച്ഛൻ വേറൊരു രീതിയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് രണ്ടു പേരും എന്റെ ജീവനാണ്. ഒരാളിനെ അവര് പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്, അച്ഛൻ ഞാനായിട്ട് ഇങ്ങനെ ഓരോ കുറുമ്പൊക്കെ കാണിക്കും. പക്ഷെ അമ്മ വേറെ രീതിയിൽ എന്നെ കെയർ ചെയ്യും. എനിക്ക് വയ്യച്ച നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചോറെടുത്ത് തന്നിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും അത് വേറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരാളിനെ എനിക്ക് പറയാൻ പറ്റില്ല. ഈ ലോകത്തിൽ ഞാൻ അവരുടെ മക്കളായിട്ട് പിറന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ബെസ്റ്റ് സീതാജി, സീത. അതെ, ആ സത്യം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ സീത. കുട്ടി ധന്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. സൗമ്യ എന്റെ കളിക്കൂട്ടുകാരിയാണ്. വിദ്യ ഉണ്ട്, അങ്ങനെ കൊറേ ഫ്രണ്ട്സുകളുണ്ട്. അവിടെ ചിത്ര എല്ലാരും പേര് പറയാന്ന് വെച്ചാൽ ഓരോരോ ആൾക്കാർക്ക് വിഷമാവും. കൊറേ ആൾക്കാരുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ അന്നും ഇന്നും എപ്പോഴും സീതാജി പറഞ്ഞ മമ്മിയുടെ കുറച്ച് കൊറേ മുമ്പ് തൊട്ടുണ്ട് അല്ലെ. അതല്ല, ഇങ്ങനെ സൗമ്യ ഉണ്ട്. എന്തും ഷെയർ ചെയ്യണത് സീതാന്റെ ആയിട്ടാണ്. അപ്പൊ സീതാന്റെ ഇത് കാണുന്ന എന്റെ വേറെ ഫ്രണ്ട്സ് തെറ്റിദ്ധരിക്കരുത്, എല്ലാവരും എനിക്ക് ജീവനാണ്. എനിക്ക് ഉണ്ണിയാണോ വാവേനാണോ എനിക്ക് ഇഷ്ടം? ഉണ്ണി. ഇത് ഇവര് കളിക്കുക, ആരും ഇഷ്ടമില്ല. അതെങ്ങനെയാ ഉണ്ണി പറയുക വാവേനാണ്? കാരണം വാവ ചെറിയ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം. പിന്നെ വാവയ്ക്ക് ചെറുതായിട്ട് ഒരു വെയ്യൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അവളേനെ ഒരു ഇഷ്ടം. അത് ഇഷ്ടമല്ല, അതൊരു ആവലാതിയുണ്ട് മനസ്സിൽ. വാവക്കുട്ടി വാവക്കുട്ടി വെച്ചിട്ട് അതെങ്ങനെയില്ല. അത് വീട്ടില് മമ്മി കാണിക്കണ്ട വെച്ചാൽ എനിക്ക് പരാതി ഉണ്ടാവും. പക്ഷെ മനസ്സിലൊരു അത് ഓരോൾക്കാരുടെ വീട്ടില് കാണിക്കുന്നത് ഉണ്ണീനെ ഉണ്ണി പരാതി ഉണ്ട് കണ്ടോ. വിറ്റങ്ങള് വിശ്വസി പട്ടിക്കുട്ടികളെ വളർത്തണ പോലെയാണ് വിറ്റങ്ങള്. എന്ത് ചെയ്താലും വിറ്റങ്ങള് കടിക്കും. അതുകൊണ്ട് ആ ചോദ്യം ക്യാൻസൽ, ആ ചോദ്യം ക്യാൻസൽ. ഞാൻ എപ്പോഴാണ് കൂടുതൽ സാഡ് ആയിട്ടിരിക്കുക? സാഡ് പറഞ്ഞ ഞാൻ അങ്ങനെ ഇങ്ങനെ മമ്മീനെ സ്നേഹമുള്ളവര്, മമ്മീനെ മമ്മിക്ക് ഇഷ്ടമുള്ളവര് മമ്മീനെ വേദനിപ്പിക്കുന്നു. നീയോ? പിന്നെ അതൊന്ന്, പിന്നെ ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്കതിന് മരണ തുല്യാണ് കേട്ടോ. ഞാൻ ചെയ്യാത്ത തെറ്റ്, ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് പറയും, പക്ഷെ ചെയ്യാത്ത കാര്യം എന്നെ അടിച്ചേൽപ്പിക്കുന്നത് എനിക്ക് വേദനാജനകമാണ്, സഹിക്കാൻ പറ്റില്ല. പെയിൻഫുൾ. നെക്സ്റ്റ്
പാമ്പ് ആന പറഞ്ഞു. ഇവര് രണ്ടുപേര് പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ആനേനെ എനിക്ക് മമ്മി ഇവിടുന്ന് സ്കൂട്ടിയിൽ പോകാൻ വെച്ചാൽ ആന അവിടുന്ന് എന്റെ സ്വാമി സ്കൂട്ടി ഒരുക്കുന്നത്. അപ്പൊ എനിക്ക് അത്രയും പേടിയാട്ടോ ആന പറഞ്ഞ. അതെന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ആന അവരുടെ ജീവനാണ്. എനിക്കും മമ്മിക്കാണ് ആന ഒരു നമ്മൾ പറയുമ്പോൾ ദൈവത്തിന് തുല്യക്ക് തന്നെ ആണെങ്കിലും എനിക്ക് പേടിയാണ്. എന്താന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഫസ്റ്റ് ഒക്കെ ആന എന്നെ ഓടിക്കുന്ന എന്ന് സ്വപ്നം കാണും. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും പേടി. പാമ്പിന് എനിക്ക് പേടിയാണ് കേട്ടോ. പിന്നെ ചേരട്ടെ എനിക്ക് പേടി. ഞാൻ ദൈവ വിശ്വാസിയാണോ? ആണ്. അങ്ങനെ ഓവറായിട്ട് അമ്പലത്തിൽ പോവുക അങ്ങനെ അങ്ങനെയല്ല. പക്ഷെ മമ്മി ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ ജീസസിനെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ ചെറുപ്പം തൊട്ടേ എനിക്ക് കൃഷ്ണനും ജീസസും എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ദൈവം നോക്കിക്കോളും. ഞാനങ്ങനെ എന്നെ ആരും ഉപദ്രവിച്ചാലും ഞാൻ തിരിച്ചു കാണിക്കാനൊന്നും പോവാറില്ല. ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കും. കാരണം നല്ലതാണെച്ചാലും ചീത്തയാണെച്ചാലും മമ്മി പറഞ്ഞ ഇങ്ങനത്തെ ഒരാളാണ് എന്ത് അങ്ങോട്ട് ചെയ്താലും തിരിച്ച് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന ഒരാളല്ലേ. മമ്മിക്ക് കൊറേ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് മമ്മിക്ക് കൊറേ അക്കിടികൾ വെച്ചിട്ടുണ്ട്. എന്നാലും മമ്മി കൊറേ മമ്മിക്ക് മനസ്സിലായി കൊറേ ട്രാജഡി വെച്ചിട്ടുണ്ട് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തിട്ട്. പക്ഷെ മമ്മി അപ്പോഴും പറയും മമ്മി എന്തിനാ അപ്പൊ മമ്മി വേണ്ടാത്ത പണിക്ക് പോണേ ഞാൻ ചോദിച്ചാലും പറയും അത് ദൈവം നോക്കിക്കോളും. ഇതല്ല വേറെ രീതിയിൽ നമുക്ക് ദൈവം നമ്മളെ സഹായിക്കും എന്ന് പറയും. അത് ശരിയാട്ടോ. അത് കൊറേ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം മമ്മി അങ്ങോട്ട് സഹായിച്ചിട്ട് ആൾക്കാർ ഇങ്ങോട്ട് ഇതാക്കിയിട്ട് പക്ഷെ ഞങ്ങൾക്ക് വേറെ രീതിയിൽ ദൈവം എല്ലാവരും അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. അത് മമ്മിയുടെ ഒരു ധന്യമാണ്. അതല്ല മമ്മിയുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും മമ്മി ആ എന്ന് പറഞ്ഞ എനിക്കൊരു വിശ്വാസമാണ് മമ്മീനെ. കാരണം ആ മമ്മി പറഞ്ഞു കോമഡി ആയിട്ട് പറയല്ല എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം. അതെ ഒരു മക്കള് നമ്മൾ എന്നെ വിശ്വസിക്കുക പറഞ്ഞു അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ക്. എന്തെങ്കിലും വിഷമം ഉണ്ടെച്ച ഞാൻ മമ്മിയോട് പോയി പറയും മമ്മി ഇത് ഇങ്ങനെയാണ് അപ്പൊ അല്ലട ഉണ്ണി അത് ശരിയാവും എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട അത് ശരിയാവും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് ലൈഫില് വല്ല എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒരു ആക്ടറിനെ കാണണമെങ്കിൽ ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ എന്റെ ഒരു ആഗ്രഹമാണത്. അല്ല ഇതിൽ ഞാൻ തോറ്റു കേട്ടാ. ബിബിന് എനിക്കിഷ്ടാണ് അത് വെച്ചില്ല. കൂടുതൽ വിജയനെയാണ്. വിജയനെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ കാണണം ആഗ്രഹമുണ്ട്. പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. നമുക്ക് കാണേ എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. ആ കുട്ടീനെ തളർത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്നിൽ എന്നെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒന്നോ രണ്ടെണ്ണോ ഒക്കെ പറയാം. നല്ല മനസ്സിനുടമയാണോ വാ കുട്ടി പറ. സത്യസന്ധത അതല്ല എനിക്ക് ഞാൻ അങ്ങനെയല്ല. ഇവര് രണ്ടുപേരും പറഞ്ഞ ഏകദേശം ഒക്കെയാണ്. സത്യസന്ധ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ തന്നെ അതെല്ലാവരും നമ്മൾ ഞാൻ സത്യസന്ധയാണ് കോൺഫിഡന്റ് ആയിരിക്കും. അത് സത്യനാണ്. എന്നാലും എനിക്ക് എന്നിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ അതും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇഷ്ടമാണെങ്കിലും ആരെന്ത് കാണിച്ചാലും എനിക്ക് വലിയ പരാതിയൊന്നും ഇല്ല. അതാണ് ഞാൻ അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അവര് അത് ചെയ്തു ഇത് ചെയ്തു വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഹെയ്റ്റ് എന്താ പറയാ ഹെയ്റ്റേഴ്സിനെ പോലെ ഞാൻ അങ്ങനെ അങ്ങനെ പ്രതികാരം വീട്ട് അതൊന്നും ഞാൻ ചെയ്യില്ല. അത് എനിക്ക് എന്നിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യാട്ടോ. അത് ഇവർക്ക് അറിയുമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഇവർ ചെറുതായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇവര് പറഞ്ഞ സത്യസന്ധത നല്ല മനസ്സിനുടമ അതൊക്കെ ആ ചെറിയ രീതിയിലൊക്കെ മറ്റൊരാളല്ലേ പറയണം. അത് മറ്റേ നമ്മളല്ലോ അവര് മക്കളെന്ന രീതിയിൽ എന്നെ മനസ്സിലാക്കി മക്കളെന്ന രീതിയിൽ എന്നെ മനസ്സിലാക്കിയത് ചിലപ്പോ അവർക്ക് അത് തോന്നിയതായിരിക്കും. പക്ഷെ അതും സത്യം തന്നെയാണ്. പക്ഷെ എനിക്ക് എന്നിൽ തന്നെ ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പൊ നമ്മള് ക്രിസ്റ്റിനൊക്കെ കഴിഞ്ഞു. എന്റെ ഒരു പോസിറ്റീവ് പറയാ ഒരു നെഗറ്റീവും. നെഗറ്റീവ് എന്താണെന്നറിയോ മമ്മിക്ക് തോന്നിയതാണോ അത് ഞങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നി എന്റെ ഒരു നെഗറ്റീവ്. എനിക്ക് തോന്നിയതല്ല എന്റെ ഒരു നെഗറ്റീവ്. അത് എനിക്കും കൂടി തോന്നണം. മമ്മിയുടെ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് ടാസ്ക് ആണ്. അമ്മയ്ക്ക് നെഗറ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ. നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യനെ ഇല്ല. ഞാൻ പറഞ്ഞത് അത് ഇവര് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഏഞ്ചൽസ് ആണ് രണ്ടുപേരും. ഈ ലോകത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെഗറ്റീവ് പറയട്ടെ. ഫസ്റ്റ് തന്നെ നെഗറ്റീവ് പറയട്ടെ. മമ്മി പെട്ടെന്ന് ഇങ്ങനെ തളഞ്ഞു. ഇങ്ങനെ എന്തേലും ഇപ്പൊ മമ്മിക്ക് സങ്കടമുള്ളതൊക്കെ കേട്ട് പെട്ടെന്ന് അങ്ങനെ തളരും ഡൗൺ ആവും. അതൊരു നെഗറ്റീവ് കാര്യമാണ്. ഒരു കാര്യം അത് ശരിക്കും ഒരു ജീവിതത്തിൽ അത് നല്ലതല്ല. നെഗറ്റീവ് ഇവര് തളരില്ല കേട്ടോ. ഇവരില്ലേ
ഇവര് തളരില്ല, പക്ഷെ എന്നെ കണ്ട അവരും കൂടി അല്ല. ഞാൻ കരയത്ത അങ്ങനൊന്നും ഇല്ല, പക്ഷെ മമ്മി കരഞ്ഞ ആ സ്പോട്ടില് ഞാൻ കരയും. അങ്ങനെയാണ് കേട്ടോ. പക്ഷെ അത് ശരിയാണ്. പിന്നെ ഒരു പോസിറ്റീവ് പോസിറ്റീവ് ഞാൻ പറയാം. പോസിറ്റീവ് നന്നായി കുക്ക് ചെയ്യും പറഞ്ഞു, നന്നായി കുക്ക് ചെയ്യും, പൊളി കുക്കാണ് മമ്മി. ഇത് പോസിറ്റീവിൽ കാണാൻ പറ്റുമോ? അത് എന്റെ ഒരു നല്ലൊരു കഴിവല്ലേ പറയാൻ. അത് മമ്മിയുടെ ഒരു പോസിറ്റീവ് എന്നല്ലേ. കുട്ടി പറ. കുട്ടിയോ? എന്റെ ഒരു പോസിറ്റീവിനാണ് ആലോചിക്കണം അല്ലേ. നെഗറ്റീവ് കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞു 15.25 ജീവിച്ചിട്ട് എന്റെ ഒരു പോസിറ്റീവ് വാവക്കുട്ടിക്ക് പറയാൻ ആലോചിക്കുന്നു. കഴിഞ്ഞു അടുത്ത ബുക്ക് ഇല്ല ഇവിടെ നിർത്തിക്ക്. മമ്മി അല്ല പോസിറ്റീവ് കൊറേ 15.25 കൊല്ലം 17 കൊല്ലം ജീവിച്ചിട്ട് ഇപ്പൊ പോസിറ്റീവ് ഇല്ല. ഇതൊക്കെ കുക്ക് ചെയ്യുന്നതൊക്കെ ഇല്ലേ, ഒരു പോസിറ്റീവ് ആണ്. പക്ഷെ കൊറേ ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നൊക്കെ ഞാൻ നല്ല പറയാം. നല്ല എന്താ കുക്കിന്നെടുത്തോ, കുക്കിനെടുത്തോ. പക്ഷെ എനിക്കുണ്ട്, എനിക്ക് കൊറേ ഉണ്ട്, അതെന്താ ഓർത്ത് പറയാൻ കിട്ടില്ല. ഞാൻ വിചാരിച്ച പോസിറ്റീവ് അല്ല അവര് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞതൊക്കെ സത്യമായി ഞാൻ വിചാരിച്ച പോസിറ്റീവ് ഒരു പറയണം. കാരണം ഇവരിനെ തളരാൻ ഞാൻ സമ്മതിക്കാറില്ല. ഇവര് ഏതൊരു പ്രതിസന്ധിയിൽ അവർ തളരുമ്പോ ഞാൻ അവരിനെ ഞാൻ അതിന് ആ വിഷമം കൂടി ഞാൻ ഏറ്റെടുത്ത് അവര് ഞാൻ സമാധാനം കൊടുക്കും. അത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഞാൻ അത് ഇവരോടും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അമ്മേനെ എവിടെ കിട്ടുക? കാരണം എന്തവർ കുരുത്തക്കേട് ഒപ്പിച്ചാലും ഞാനത് ആ കുരുത്തക്കേടിന് ഞാൻ ചീത്ത പറയാറില്ല. ഞാൻ അവരുടെ കൂടെ നിൽക്കാറുണ്ട്. എന്നിട്ട് അതിന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു പൊരുത്തക്കേട് ചെയ്തു എന്നല്ല, അപ്പൊ പഠിപ്പിന്റെ കാര്യം എന്തെങ്കിലും ഒക്കെ ഒരു ഉഴപ്പാണെങ്കിലും ഞാൻ ചീത്ത പറയില്ല. ഞാനത് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യാറ്. പിന്നെ അത് ഞാൻ വെയ്യ അവൾ പിന്നെ അവർക്ക് വെയ്യ പറഞ്ഞാലും ഞാൻ അപ്പൊ ഞാൻ ഉള്ളിൽ ഇങ്ങനെ വേദനിക്കുണ്ടാവും. പക്ഷെ അവരിനത് അറിയിക്കാണ്ട് ഞാൻ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതൊക്കെ എനിക്ക് എന്നിൽ തന്നെ പോസിറ്റീവ് തോന്നിയൊരു കാര്യം. കഴിഞ്ഞു നീ ചതിച്ചു എന്റെ ഒരു പോസിറ്റീവ് 15.25 കൊല്ലം. നമ്മളിന്നിത്തിരി വൈകിട്ടാണ് കേട്ടോ വീട് എടുക്കുന്നത്. നമ്മൾ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല, അപ്പൊ അതുകൊണ്ട് ഈ വീട് വൈകിട്ട്. വൈകിട്ടില്ല ഇന്നത്തെ വീഡിയോ, ഒരു 12 മണിക്ക് ഒരു പറഞ്ഞത്. 12 മണിക്കല്ലേ ഈ വീഡിയോ വരെ കുറച്ച് കഴിഞ്ഞു. നമ്മുടെ കറക്റ്റ് ടൈമാണ് 12 മണി. എനിക്കിത്തിരി വൈകിച്ചാലോ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതെന്നുവെച്ചാൽ മാത്രമേ നമ്മൾ ഇതേപോലെ വൈകി വരിക. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ, ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നാതെ ക്ഷമിച്ചേക്കണം. ഓക്കെ പറയട്ടെ. കുഞ്ഞു വലിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ച എല്ലാവരും ഓടിപ്പോട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നോക്ക് വീഡിയോ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്യാ. അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.